ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇഫ്താർ ഡ്രിങ്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോമ്പിൻ്റെ ക്ഷീണം മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത് നമ്മുടെ ശരീരത്തെ നന്നായി തണുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ഉന്മേഷവും കൂടി തരുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ കൂവപ്പൊടിയാണിത് ഇതാണ് ഇതുപയോഗിച്ചാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം കൂവപ്പൊടി നമ്മൾ വെള്ളത്തിലൊന്ന് അലിയിച്ച് വെക്കണം രണ്ടര ടേബിൾ സ്പൂൺ എടുക്കണം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കൊണ്ട് അതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇത്രയും മതിയാവും അപ്പോൾ കൂവപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൽ തരികളൊക്കെ മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ശേഷം നമ്മൾ ഒരു പാനിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കണം അതിനു മുമ്പായി മധുരം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് മധുരം ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല മധുരം കൂടിപ്പോയാൽ നമുക്ക് തലവേദനയൊക്കെ പിടിക്കും ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ടോ മൂന്നോ ഏലക്കായയുടെ കുരുക്കളും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് പാല് നന്നായിട്ട് ചൂടായി വരണം വെട്ടി വെട്ടിത്തളിക്കേണ്ട കാര്യമില്ല അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തുടർച്ച ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് തിളച്ച് തുടങ്ങുമ്പോൾ പതിയെ കുറുകി വരും അത്രയും സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല കയ്യിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വിസ്ക് വെച്ചാകുമ്പോൾ ഒട്ടും തരിയില്ലാതെ കട്ട കെട്ടാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മളിതിലേക്കൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് മറ്റൊന്നും അല്ലാതെ തണ്ണിമത്തൻ ജ്യൂസാണ് ഇത് ഒരു വലിയ ഗ്ലാസിൻ്റെ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു കളറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ഫുഡ് കളർ ചേർക്കുന്നതിനേക്കാളും ഹെൽത്തിയാണ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെറി ഒക്കെ ചേർത്ത് കൊടുക്കാം ചെറി സിറപ്പ് ചേർക്കാം റെഡ് കളറുള്ള ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലും മിക്സ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തണ്ണിമത്തൻ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി കളറുണ്ട് ക്യാമറയിൽ കാണുന്നതിനേലും കളറുണ്ട് അപ്പോൾ ഇനി വെട്ടി തിളയ്ക്കാൻ നിൽക്കണ്ട ഒന്ന് ചൂടായാൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഇളം ചൂടോട് കൂടിയോ അതല്ലെങ്കിൽ തണുപ്പിച്ചോ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത കാഷ്യൂനട്ട്സ് ആണ് നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കസുകസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കസഗസ് കുതിർത്തെടുത്തതാണിത് കസുകസം നമ്മൾ നോമ്പിൻ്റെ എല്ലാ ഡ്രിങ്കിലും മാക്സിമം ഉൾപ്പെടുത്താറുണ്ട് ഇത് നമ്മുടെ വയറിന് അത്രയും നല്ലതാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് മുറിച്ച ആപ്പിളാണ് അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം ഇനി നമുക്കിത് വേണമെങ്കിൽ ഇളം കൂടി കുടിക്കാവുന്നതാണ് അപ്പോൾ നന്നായി തണുപ്പിച്ച് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തണുപ്പിക്കാതെ ഇളം ചൂടിൽ കുടിക്കുന്നതായിരിക്കും നല്ലത് അതെല്ലാം നിങ്ങളൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തണുപ്പിച്ച് കുടിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്